വാർത്താ സുരക്ഷയ്ക്കിടയിലും പ്രതിഷേധം. മുഖ്യമന്ത്രിക്ക് നേരെ ഇന്നും വ്യാപക പ്രതിഷേധം. കണ്ണൂരിൽ രണ്ടിടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. കണ്ണൂരിൽ 8 പേരെയും കാസർഗോഡ് 2 പേരെയും പോലീസ് കരുതൽ തടങ്കലിലാക്കി. അതേസമയം മുഖ്യമന്ത്രി പരിഹാസപാത്രമാവുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. മുഖ്യമന്ത്രിക്ക് കണ്ണൂർ ജില്ലയിൽ ഒരു ഔദ്യോഗിക പരിപാടി പോലും ഇല്ലാതിരുന്നിട്ടും ഒരുക്കിയത് വൻ സുരക്ഷയും കരുതൽ തടങ്കലും. സുരക്ഷ ഭേദിച്ചും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ജില്ലയിൽ നിന്ന് വലിയൊരു വിഭാഗം പോലീസുകാരെ കാസർഗോഡേക്ക് നിയോഗിക്കുകയും ചെയ്തു. വഴിനീളമുള്ള പ്രതിഷേധങ്ങൾ കടന്ന് മുഖ്യമന്ത്രി 10 മണിയോടെ ചീമേനിയിലെത്തി. യാത്രാമധ്യേ തളിപ്പറമ്പിലെ ചുടലയിലും പരിയാരത്തും ചീമേനിയിലുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. വ്യാപക പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് കാസർഗോട്ടും മുഖ്യമന്ത്രിക്കായി ഒരുക്കിയത്. 4 ജില്ലകളിൽ നിന്നായി 900-ൽ അധികം പോലീസുകാരെ ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. കണ്ണൂരിലും കാസർഗോഡുമായി 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് കരുതൽ തടങ്കലിലെടുത്തത്. അതേസമയം മുഖ്യമന്ത്രി പരിഹാസപാത്രമാകുന്നുവെന്നും പ്രതിഷേധിക്കുന്നവരെ കുറിച്ച് അഭിമാനമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഇത് മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസപാത്രമാകുകയാണ്. മുഖ്യമന്ത്രി ഒരു ഭീരുവാണ് എന്ന് സ്വയം വിളിച്ചു പറയുകയാണിത്. വലിയരിയിൽ നിന്ന് 2 കുട്ടികൾ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ 2 കരിങ്കൊടി ഉയർത്തിക്കാട്ടിയാൽ ആയിരക്കണക്കിന് പോലീസുകാരുടെ ഇടയിലേക്ക് ഓടിയളിക്കുന്ന ഒരു ഭീരുവായി ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സങ്കല്പിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പക്ഷേ ഈ ഭീരുത്വമാണ് അദ്ദേഹം കാണിക്കുന്നത്. വൈകിട്ട് 2 രാഷ്ട്രീയ പൊതുപരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. സംസ്ഥാന ജാഥയിലെ ഉദ്ഘാടനവേദിയിൽ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി രാഷ്ട്രീയമായി മറുപടി നൽകാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് കാസർഗോഡ് ജില്ലയും. പ്രതിഷേധങ്ങൾ തടയാൻ ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. വൈകിട്ട് നടക്കുന്ന രാഷ്ട്രീയ പൊതുവേദിയിൽ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എന്തു മറുപടി നൽകുമെന്നതാണ് അവശേഷിക്കുന്ന ആകാംക്ഷ. കാസർഗോഡ് നിന്നും രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം അരുൺ പൂപ്പറമ്പ, 24.